കൊൽക്കത്തയിലാണ് രാജ്യത്തെ ആദ്യത്തെ മെട്രോ ട്രെയിൻ ആരംഭിച്ചത്. ഇപ്പോഴിതാ ഒരു പടി കൂടി കടന്ന് രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ട്രെയിനും ഇനി കൊൽക്കത്തയ്ക്ക് സ്വന്തം. മെട്രോ ട്രെയിൻ ഇനി ഹൂഗ്ലി നദിയുടെ അടിത്തട്ടിലൂടെ കടന്നുപോകും. ഇതിനായി ഹൂഗ്ലി നദിയുടെ അടിയിൽ അണ്ടർ വാട്ടർ ടണൽ നിർമ്മിച്ചിട്ടുണ്ട്. 2023 ഡിസംബർ മുതൽ ഈ റൂട്ടിൽ നിന്ന് ട്രെയിനുകൾ ഓടിത്തുടങ്ങും. നദിയിൽ നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ തുരങ്കമാണിത്. 2023 ഡിസംബറിൽ ഈ ഇടനാഴിയിൽ ട്രെയിനുകൾ ഓടിത്തുടങ്ങും. നദീതടത്തിൽ നിന്ന് 13 മീറ്റർ ഉയരത്തിലും ഭൂമിയിൽ നിന്ന് 33 മീറ്റർ താഴെയുമുള്ള ഈ തുരങ്കം ഐടി ഹബായ സോൾട്ട് ലേക്ക് സെക്ടർ 5 ഹൗറ മൈതാനത്തിന്റെ കിഴക്കൻ ഭാഗവുമായി ബന്ധിപ്പിക്കും. ഏകദേശം 120 കോടി രൂപയാണ് ഈ തുരങ്കം നിർമ്മിക്കാൻ ചെലവഴിക്കുന്നത്. ആകെ നീളം ഏകദേശം 10.8 കിലോമീറ്റർ ആണ്. ഇതിൽ 520 മീറ്റർ ഭാഗം വെള്ളത്തിനടിയിലൂടെ കടന്നുപോകും. ഇതിലൂടെ മെട്രോ ട്രെയിൻ കടന്നുപോകാൻ 45 സെക്കൻഡ് എടുക്കും. ഇനിഷ്യലി ജോ ഫസ്റ്റ് ജോ കൽക്കത്ത മെട്രോ സ്റ്റാർട്ട് ഹുയി കൽക്കത്ത സേ ഹുയി ഹൈ അറൗണ്ട് 1984 മേ വോ നോർത്ത് സേ സൗത്ത് കണക്ട് ഹുയി ഹൈ ലേക്കിൻ പാസഞ്ചർ കാ ജോ ഇൻഫോ ഹൈ ഇൻഫ്ലോ ഥാ from Howrah station, Sialda station, phir towards airport, Salt Lake, Sector 5. इसका सर्वे ट्रैफिक सर्वे किया गया और इस नेसेसिटी पाई गई कि ईस्ट वेस्ट मेट्रो कॉरिडोर एक होना चाहिए, जिसके कारण गवर्नमेंट ऑफ इंडिया ने इस वर्क को सैंक्शन किया. इसमें काफ़ी चैलेंजेस थे क्योंकि इससे पहले इनफैक्ट इंडिया में एक्सपीरियंस ज़्यादा लोगों को नहीं था. बाहर से लोगों को एक्सपर्ट वगैरह सबको बुलाया गया. टनल का कॉस्ट ऑन एवरेज टनल का कॉस्ट जो है 120 करोड़ पर किलोमीटर पड़ती है. और चूँकि ये डीपेस्ट लोकेशन में है और ग्रेड में भी नियरेस्ट स्टेशन को मिलाना पड़ता है, तो इसमें करीब कॉस्ट 157 करोड़ पर किलोमीटर आई है. तो ये टनल कितना किलोमीटर? टोटल अंडरग्राउंड सेक्शन जो है 10.8 किलोमीटर की है. आउट ऑफ 16.55 किलोमीटर प्रोजेक्ट लेंथ 10.81 किलोमीटर अंडरग्राउंड सेक्शंस. റിപ്പോർട്ടുകൾ പ്രകാരം തുരങ്കത്തിന്റെ അകത്തെ വ്യാസം 5.55 മീറ്ററും പുറം വ്യാസം 6.1 മീറ്ററുമാണ്. ഈ ഇടനാഴിയിൽ എസ്പ്ലനേഡിനും സീൽദായിക്കും ഇടയിലുള്ള 2.5 കിലോമീറ്റർ പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇത് പൂർത്തിയായ ശേഷം അടുത്ത വർഷം ഡിസംബറോടെ ട്രെയിനുകൾ സർവീസ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ഈ റൂട്ടിൽ ട്രെയിനുകൾ ഓടിത്തുടങ്ങുന്നതോടെ പ്രദേശത്തെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് കൊൽക്കത്ത മെട്രോ റെയിൽ കോർപ്പറേഷൻ ഡയറക്ടർ ശൈലേഷ് കുമാർ പറഞ്ഞു. ഇതുകൂടാതെ ഹൗറയ്ക്കും സീൽദയ്ക്കും ഇടയിലുള്ള യാത്രാസമയം 90 മിനിറ്റിന് പകരം 50 മിനിറ്റായി കുറയ്ക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.